പിസ്സ ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് ഒണിയനൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒണിയൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് സവോള ഇട്ട് മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതേ സവോള ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബട്ടർ നാനുപ്പും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒണിയൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് മിനിറ്റ് സോർട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി, കാരണം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത് നിർബന്ധമില്ല. അപ്പോൾ ഇതേ സവോള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവെള്ള മുളക് പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സോർട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതേ മസാലയുടെ പച്ചമണം ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലെ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് സോർട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള 1/2 കിലോ ചിക്കൻ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും സവോളയും ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും യോജിച്ച് കിട്ടും. നമ്മളിവിടെ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതേ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം പകുതി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വീണ്ടും ചേർത്തിട്ടുണ്ട്. നമുക്ക് കറി എത്രത്തോളം തിക്നെസ് വേണം അല്ലെങ്കിൽ എത്രത്തോളം ലൂസ് വേണം അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താം. നോർമൽ ടാപ്പ് വാട്ടറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച ശേഷം ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതേ കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത വെള്ളവും കുറച്ചൊന്ന് വറ്റിയും കൂടി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ കറി ഒന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും ബൈ.